പ്രിയമുള്ള സഹോദരങ്ങളെ, പുണ്യങ്ങൾ പൂത്തിറങ്ങുന്ന നക്ഷത്രങ്ങളുടെ ശോഭയെ ആവാഹിച്ചെടുത്ത ഒരു ക്രിസ്മസ് കാലം കൂടി വരവായി. നമ്മെ സംബന്ധിച്ചോളം ഹൃദയത്തിൻ്റെ ചിന്താധാരകളിലേക്ക് പ്രകാശം കോരിയിടുന്ന ഒരു മനോഹരമായ ധവളിമയെ നമ്മൾ സ്വന്തമാക്കുന്ന അവസരമാണ് ഈ ക്രിസ്മസിൻ്റെ കാലഘട്ടം. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൻ്റെ സ്റ്റാറ് ആരാണ്? നമ്മുടെ ജീവിതത്തിൽ സ്റ്റാറ് എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ്. ലോകം നൽകുന്ന സ്റ്റാറുകൾ ഒക്കെ അതിൻ്റെ പ്രത്യേകത എന്താണ്? ലോകവും ഭൗതികമായ തരത്തിലുള്ള സ്റ്റാറിൻ്റെയും പ്രത്യേകത എന്താണ്? നമ്മൾ ഭൗതിക ചിന്താധാര അനുസരിച്ച് ഒരു സ്റ്റാറിൻ്റെ പ്രത്യേകത, ഞാൻ നിശ്ചിത കാലമുണ്ട് പ്രകാശം നൽകാനായിട്ട്. ആ പ്രകാശം നൽകി നൽകി കുറേ നാൾ കഴിയുമ്പോൾ അതിൻ്റെ ഊർജ്ജം ഇല്ലാതാവും. ഊർജ്ജം ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നീട് അത് ആയി മാറുന്നൊരവസ്ഥയുണ്ട്. ചാരം മൂടിക്കിടക്കുന്ന ഒരവസ്ഥ, ഊർജ്ജമില്ലാത്തൊരവസ്ഥ, കെട്ട ഒരവസ്ഥ, അതൊരു ബ്ലാക്ക് ഹോളിൻ്റെ, ഡാർക്ക് ഹോളിൻ്റെ ഒരനുഭവമാണ്. തമോഗർത്തം ആകുന്ന ഒരവസ്ഥയാണ്. ഈ സമയത്ത് ഇതിൽ നിന്ന് വലിയൊരു അപകടം ഉണ്ടാകും. അതുവരെയും പ്രകാശം കൊടുത്തിരുന്ന ഈ നക്ഷത്രം അതിൻ്റെ അരികെ കൂടെ പോകുന്ന പ്രകാശമുള്ളതിനെ എല്ലാം പിടിച്ച് അതിനകത്ത് ഇട്ടിട്ട് അതിനെ ചാരമാക്കി മാറ്റും, അതിനെ പ്രകാശം കെടുത്തി കളയും. നമ്മൾ ശ്രദ്ധിക്കേണ്ട, ലോകം നമുക്ക് നൽകുന്ന സ്റ്റാർസ് നമ്മൾ വളരെയധികം മേനിക്കൊഴുപ്പും കൂടുതൽ പ്രകാശവും കൂടുതൽ നന്മ എന്നൊക്കെ കരുതുന്ന നമ്മുടെ ഭൗതികമായ എല്ലാ സ്റ്റാർസും ഏറ്റവും അവസാനം പലപ്പോഴും നമ്മളെ തമോഗർത്തങ്ങളിലേക്ക് തള്ളിയിടുന്നതാണ്. ലോകം പലപ്പോഴും നമ്മളെ കൈകളിൽ എടുത്തുയർത്തും, പക്ഷേ കൈകൾ കഴിച്ചു കഴിയുമ്പോൾ ലോകം നമ്മളെ താഴെയിട്ടിട്ട് കടന്നു പോകും. പക്ഷേ നമ്മുടെ മുമ്പിൽ ഒരിക്കലും അസ്തമിക്കാത്ത ഒരു നക്ഷത്രമുണ്ട്, അത് ബേത്ലഹേമിലെ നമുക്ക് മുമ്പിൽ നിൽക്കുന്ന യേശുക്രിസ്തു എന്ന് പറയുന്ന നക്ഷത്രം. ജ്ഞാനികൾ ആദ്യം ആകാശത്ത് നക്ഷത്രത്തെ കണ്ടെങ്കിൽ ബേത്ലഹേമിലെത്തിയപ്പോൾ പിന്നീട് അവർ നക്ഷത്രത്തെ കണ്ടത് യേശുക്രിസ്തുവിലാണ്. അതായത് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ പ്രകാശമായ കർത്താവ്, ഞാൻ വഴിയും സത്യവും ജീവനുമാകുന്നു, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ലോകം മുഴുവൻ നേടിയാലും, ലോകത്തെ ഏറ്റവും വലിയ സ്റ്റാറായാലും, ലോകം മുഴുവൻ നേടിയാലും നമ്മുടെ ആത്മാവ് നഷ്ടമായാൽ നമുക്കെല്ലാം നഷ്ടമായി. അതുകൊണ്ട് നമ്മുടെ ജീവിതയാത്രയിൽ നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കേണ്ടതാണ്, ദൈവമേ നിൻ്റെ പ്രകാശം എന്നിൽ കെട്ടുപോകാതിരിപ്പാൻ നിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം, സ്ലീഹന്മാരിലിറങ്ങിയതുപോലെ അവരുടെ ജീവിതങ്ങളെ മുഴുവൻ മാറ്റിമറിച്ചതുപോലെ പരിശുദ്ധാത്മാവേ ഞങ്ങളെ നിൻ്റെ പ്രകാശത്താൽ ശക്തിപ്പെടുത്തണം. യേശു ക്രിസ്തു ഏകരക്ഷകനെന്ന് ഈ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശം നിറഞ്ഞ ചിന്തയോടുകൂടെ, ഉറപ്പോടുകൂടി, ബലത്തോടുകൂടി പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്ക് മുമ്പിൽ നമ്മളെ സമർപ്പിക്കുമ്പോൾ നമ്മളെ ക്രിസ്തു ജനിക്കും. ക്രിസ്തുവിൻ്റെ പ്രകാശം ഒരിക്കലും ലോകം നൽകുന്ന പ്രകാശമല്ല, ആ പ്രകാശം നമുക്ക് നൽകുന്നത് സമാധാനമാണ്. ഞാൻ നൽകുന്ന സമാധാനം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ തിരുവവതാര സമയത്ത് മാലാഖമാർ പാടി, അത്തിന് നിങ്ങളെ ദൈവത്തിൻ്റെ മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നമുക്ക് സന്മനസ്സുണ്ടാകുന്നത് ക്രിസ്തു എന്ന നക്ഷത്രത്തിൻ്റെ പ്രകാശം നമ്മൾ നിറയുമ്പോഴാണ്. ആ പ്രകാശം മറ്റുള്ളവരെ പ്രകാശത്തിലേക്ക് നയിക്കുന്നതാണ്, അല്ലാതെ ഒരിക്കലും അതൊരു തമോഗർത്തമായി മാറുന്നതല്ല, ഒരു ചാരം മുടിയാവുന്ന അവസ്ഥയിലേക്ക് മാറുന്നതല്ല, മറിച്ച് എന്ന് ഊർജ്ജസ്വലമായി നിൽക്കുന്നതാണ്. ക്രിസ്തുവിലായിരിക്കുന്ന ഒരാൾ ഒരു പുതിയ സൃഷ്ടിയാണ്. ആ സൃഷ്ടിയാകുവാൻ തക്കവണ്ണം നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങളെ നയിക്കണമേ ഞങ്ങളുടെ ദൈവമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ വഴികളിൽ നിൻ്റെ നിത്യപ്രകാശം നിറഞ്ഞു നിൽക്കുമ്പോൾ ഞാൻ ഉണരും, ഞാൻ ഉണർന്നാൽ എൻ്റെ ഭവനമുണരും, എൻ്റെ ഭവനമുണർന്നാൽ ഈ ദേശമുണരും, ഈ ദേശമുണർന്നു കഴിഞ്ഞാൽ നിൻ്റെ സാക്ഷ്യം സ്വായത്തമാക്കുവാൻ സർവർക്കും കഴിയും. നീ എന്ന സുവിശേഷം എൻ്റെ മാത്രം സുവിശേഷമല്ല, ഇത് പ്രസരിപ്പിച്ചില്ലെങ്കിൽ എൻ്റെ ജീവിതം കൊണ്ട് ഞാനൊരു തമോഗർത്തമായി മാറുകയാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വചനം നമുക്ക് പ്രസരിപ്പിക്കാം. കിട്ടുന്ന സാഹചര്യങ്ങൾ അനുകൂലമായാലും പ്രതികൂലമായാലും നമുക്ക് ക്രിസ്മസിൻ്റെ മനോഹരമായ സന്ദേശം, സർവ്വലോകത്തിനുള്ള സദ്വാർത്ത യേശു ക്രിസ്തു ആണെന്ന് സർവരോടും പ്രഘോഷിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.